ഹൈ ക്ലാഷേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് 2016 ചലഞ്ച് വന്നിട്ടുണ്ട്. ആ ഒരു ചലഞ്ച് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ചലഞ്ചിൽ നമുക്ക് അറ്റാക്ക് ചെയ്യാനുള്ളത് ടൗഹൺ ലെവൻ്റെ മോസ്റ്റ് പോപ്പുലർ ആയിട്ടുള്ള ഒരു ബേസ് ആണ്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ബേബി ഡ്രാഗൺ സെലക്ട് ചെയ്യുക, എന്നിട്ട് ഈ ഒരു ഡാർക്ക് സെൽ ഡ്രില്ലിൻ്റെ എടുത്ത് ഡിപ്ലോയ്. അതിനുശേഷം രണ്ട് പേരും ഈ ഒരു സൈറ്റിൽ ഡിപ്ലോ ചെയ്യുക, അവിടെയൊരു ടെസ്റ്റിലുണ്ട് ഡൗൺ ആക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മൾ ക്യൂവിനെ സെലക്ട് ചെയ്യുക, എന്നിട്ട് ഈ ഒരു മൂലയ്ക്ക് ഡിപ്ലോ ചെയ്യുക. പിന്നെ ഒരു ബേബി ഡ്രാഗൺ എടുത്തിട്ട് ആ ഒരു സ്പെൽ ഫാക്ടറിനെ എടുത്ത് ഡിപ്ലോ ചെയ്യുക. പിന്നെ ഒരു വിസാർഡ് സെലക്ട് ചെയ്യുക, അതിനുശേഷം ആ ഒരു ആർമിക്ക് അവൻ എടുത്ത് ഡിപ്ലോ ചെയ്യുക. ഇനി നമ്മുടെ കയ്യിൽ രണ്ട് സ്കെൽട്ടൺ സ്പെല്ല്, അവർ ഇൻഫർനോ മോഡിൽ ഡിപ്ലോ ചെയ്യാം. ഇനി നമുക്ക് ക്യൂവിന് കുറച്ച് ഹീലേഴ്സിന് കൊടുക്കാനുണ്ട്. നമ്മൾ നേരത്തെ കൊടുക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഹീലേഴ്സിന് ഡിപ്ലോ ചെയ്യാം. ഇനി ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക ക്യൂവിന് ആ ഒരു എക്സ്പോ എടുത്തിട്ട് ഉള്ളിലേക്ക് പോകുന്നവരെ. അതിനുശേഷം ക്യൂവിന് അവിടെയുള്ള വാല്യൂസ് മൊത്തം എടുക്കും. ക്യൂവിന് ആ ഒരു വാല്യൂസ് എടുക്കുന്നവരെ നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. നമുക്കിപ്പോൾ അവിടുന്ന് ആർച്ചർ ടവേഴ്സ് അതുപോലെ തന്നെ ഈഗിൾ ആർട്ടറി പിന്നെ എയർ ഡിഫൻസ് വിസാ ടവർ മൊത്തം കിട്ടും നമുക്ക് ആ ഒരു ഏരിയ മൊത്തം. ഇനി ഒരു വിസാടിനെ നമുക്ക് ആ ഒരു ഗോൾഡ് മൈൻ എടുത്ത് ഡിപ്ലോ ചെയ്യാം. അപ്പോൾ നമുക്ക് നല്ലൊരു പ്രോപ്പറായിട്ടുള്ള ഫണലും കിട്ടും, അവിടെ ക്യൂവിന് ഇങ്ങോട്ട് പോവുകയും ചെയ്യും. അപ്പോൾ അതുപോലെ തന്നെ ക്യൂവിൻ്റെ ഹെൽത്ത് കുറയുകയാണെങ്കിൽ നമുക്ക് അവിടെ റേസ് പെല്ലി യൂസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ക്യൂവിൻ്റെ ഹെൽത്ത് കൂട്ടാനും അതുപോലെ തന്നെ പെട്ടെന്ന് ആ ഒരു ഏരിയ മൊത്തം ക്ലിയർ ചെയ്യാനും പറ്റും. ഇനിയിപ്പോൾ ഈ സൈഡിലേക്ക് വരിക, ഈ ഒരു എലിസർ സ്റ്റോറേജ് എടുത്ത് നമുക്കൊരു വിസാഡിനെ ഡിപ്ലോ ചെയ്യണം. ഇനിയിപ്പോൾ നമ്മുടെ ക്യൂവിന് ആ സൈഡിലുള്ള ഗോൾഡ് സ്റ്റോറേജ് എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങോട്ട് വരും ഈ ഒരു എയർ സ്ലീപ്പറിൻ്റെ അടുത്തേക്ക്. പിന്നെ നമ്മുടെ എനിമി ക്യൂവിന് ഡൗൺ ചെയ്യും. പിന്നെ ആ ഒരു കമ്പാർട്ട്മെൻറ്റ് കൂടെ ഈ ഒരു സൈഡിലേക്ക് വരും. ഇനി നമുക്ക് ഈ ഒരു എലിസർ സ്റ്റോറേജ് ഡൗൺ ആയതിനു ശേഷം നമുക്ക് നമ്മുടെ കിങ്ങിനെ എടുത്തിട്ട് ഈ ഒരു ബാരാക്കിന് എടുത്ത് ഡിപ്ലോ ചെയ്യണം. ഇനിയിപ്പോൾ കിങ് താഴോട്ട് അങ്ങ് പോകും, നമുക്ക് അവിടെ ഒരു ഫണൽ സെറ്റാക്കി തരും. ഇനിയിപ്പോൾ എനിമി ക്യൂവിന് അവിടെ ഉണ്ട്, നമ്മുടെ ക്യൂവിന് അങ്ങോട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് വേറെ നോക്കാൻ നമ്മുടെ ഹൈബ്രിഡ് ആർമി സ്റ്റാർട്ട് ചെയ്യണം. ഹൈബ്രിഡ് ആർമി ആയിട്ട് നമുക്ക് ഫസ്റ്റ് ടൈം തന്നെ 21 മൈനസ് ഉണ്ട്. ആ മൈനസ് മൊത്തം ഒരു വരിക്കായിട്ട് ആ സൈഡ് വരെ ഡിപ്ലോ ചെയ്യുക. അതിനുശേഷം പുറകിൽ നമ്മുടെ ഗ്രാൻഡ് വാർഡൻ ഗ്രൗണ്ട് മോഡാക്കി ഡിപ്ലോ ചെയ്യാം. ഇനി നമുക്ക് സിസിയിലെ ഹോക്സിനെ ഒരു സൈഡിൽ ഡിപ്ലോ ചെയ്യാം. അപ്പോൾ അത് മൊത്തം ആ ഒരു എക്സ്പോളിലെ കമ്പാർട്ട്മെൻറ്റിലേക്ക് കയറിക്കോളും. ഇനിയിപ്പോൾ സിസിയിൽ നിന്ന് ഒരു ലാവ ഹൗണ്ട് വന്നിട്ടുണ്ട്, കുറച്ച് ആർച്ചസൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് കുഴപ്പമില്ല, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി, വലിയൊരു സീനില്ല. നമുക്കൊരു ഹീൽ സ്പെൽ അവിടെ കൊടുക്കാം. നമ്മുടെ ഹോക്സിൻ്റെ മൈനസിൻ്റെ ഹെൽത്ത് കുറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ ഒരു ഹീൽ സ്പെൽ അവിടെ യൂസ് ചെയ്ത്. ഇനി നമുക്ക് ബാക്കിയുള്ള രണ്ട് ബലൂൺസ് ഈ ഒരു സൈഡിൽ ഡിപ്ലോ ചെയ്യാം. ഇനിയിപ്പോൾ നമ്മുടെ ക്യൂവിനുള്ളിലേക്ക് കയറുന്നുണ്ട്, ട്രൂപ്സ് ഫുള്ള് ഉള്ളോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ കാര്യമായിട്ട് ഇപ്പോൾ എനിമി കിങ് ഉണ്ട്, പിന്നെ ഒരു സിംഗിൾ ഇൻഫർണോ അവിടെ ഉണ്ട്, വേറെയും കുറേ ഡിഫൻസ് അവിടെ ബാക്കിയുണ്ട്. നമ്മുടെ കയ്യിൽ എന്തായാലും ഒരുപാട് ട്രൂപ്സും ഉണ്ട്, സ്പെൽസും ഉണ്ട്. നമുക്ക് ഗ്രാൻഡ് വാർഡൻ എബിലിറ്റി പെർഫെക്റ്റ് ടൈമിലേക്ക് യൂസ് ചെയ്യാം. കാരണം എന്ന് വെച്ചാൽ എനിമി കിങ് അവിടെ നിന്ന് വരുന്നുണ്ട്, നമ്മുടെ ഹോക്സിന് കുറച്ച് ഡേഞ്ചറാണ് കിങ്. ഓക്കെ, ലാവ പൊട്ടിയിട്ടുണ്ട്, ലാവ പപ്സ് വന്നിട്ടുണ്ട്. നമുക്ക് പോയിസൺ സ്പെൽ അവിടെ യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ കാര്യമായിട്ടുള്ള ഒന്നും ബാക്കിയില്ല, നമ്മുടെ ട്രൂപ്സ് ഒരുപാട് ബാക്കിയുണ്ട്. നമുക്ക് റൈസ് സ്പെൽ അവിടെ കൊടുക്കാം, വേണമെങ്കിൽ ഒരു ഹീൽ സ്പെൽ അവിടെ തന്നെ കൊടുക്കാം. സോ ഗൈസ്, എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ്ങിൽ നേരെ പോവാം, ഈഗിൾ ആർട്ടറി ഡൗൺ ചെയ്യുക, അതുപോലെ തന്നെ അവിടെ സിംഗിൾ ഇൻഫർനോ നമ്മുടെ സ്കെൽട്ടൺ സ്പെൽ വെച്ചിട്ട് ഡൗൺ ചെയ്യാം. പിന്നെ നമുക്ക് കാര്യമായിട്ടൊന്നുമില്ല, നമ്മുടെ ക്യൂൺ ചാർജ് ചെയ്തിട്ട് ഇങ്ങനെ വരിക. പിന്നെ ഈ സൈഡിൽ നിന്ന് ജസ്റ്റ് ഒന്ന് കിങ് വെച്ചിട്ട് ഫണൽ സെറ്റപ്പ് ആക്കുക, അതിനുശേഷം മൈനറിനെ സെൻറ്ററിലേക്ക് കയറ്റി വിടുക. പിന്നെ നമുക്ക് കാര്യമായിട്ട് വലിയ പണിയൊന്നുമില്ല, നമ്മൾ ട്രൂപ്സ് ഫുള്ള് എല്ലാം ആയിക്കോളും. നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ ഹീൽ സ്പെല്ലിൻ്റെ അതുപോലെ തന്നെ ഗ്രാൻഡ് വാർഡൻ്റെ എബിലിറ്റി പെർഫെക്റ്റായിട്ട് യൂസ് ചെയ്താൽ മതി. റൈസ് സ്പെൽ നമുക്ക് വലിയ ആവശ്യമൊന്നും എനിക്ക് തോന്നുന്നില്ല. ഫസ്റ്റ് ടൈം നമുക്ക് ക്യൂവിന് ഒരു റൈസ് സ്പെൽ യൂസ് ചെയ്തായി, പിന്നെ നമുക്ക് വലിയ ആവശ്യമില്ല. സോ നമുക്ക് വളരെ എളുപ്പത്തിൽ ഈ ഒരു ബേസ് തിരിച്ചടിക്കാൻ പറ്റും. ഹൈബ്രിഡ് ആർമി വളരെ യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് വലിയ പണിയില്ല, പെട്ടെന്ന് തന്നെ ഈ ഒരു ബേസ് എളുപ്പത്തിൽ വളരെ എളുപ്പത്തിൽ തിരിച്ചടിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു ബേസും തിരിച്ചടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ 15 സ്റ്റാർ ആവും. അപ്പോൾ നമുക്ക് ഒരു സീനറി കിട്ടുന്നുണ്ട്. ഈ ഒരു സീനറി നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലെയിം ചെയ്ത് നോക്കാം, എന്നിട്ട് നമുക്ക് യൂസ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് ആ സീനറി എന്നൊക്കെ. നമുക്ക് നേരെ ടൗൺ ഹാളിലേക്ക് പോകാം, ചേഞ്ച് സീനറി എന്ന ഓപ്ഷൻ ഉണ്ട്, അതിൽ പോവാം. എന്നിട്ട് നമുക്ക് പിക്സൽ സീനറി ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാം. സോ ഗൈസ്, പുതിയൊരു സീനറി നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട്, കുഴപ്പമില്ല. എന്നാലും വലിയൊരിതൊന്നുമില്ല, ഫുള്ള് ഒരു ബ്ലർ പോലെ ഉണ്ട് എല്ലാ ബേസ് മൊത്തം. വലിയൊരു രസം എനിക്ക് തോന്നിയിട്ടില്ല. നമുക്കെന്തായാലും നമ്മുടെ ജംഗിൾ സീനറി തന്നെ മതി, അത് തന്നെയാണ് നല്ലത്. ഓക്കെ, അതിലേക്ക് ക്ലെയിം ചെയ്യാം. സോ ദാറ്റ്സ് ഓൾ ഗൈസ്, വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാഷ് ഓഫ് ക്ലാൻസിൻ്റെ കൂടുതൽ വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം.